സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടെ കേസ് ഒത്തുതീർക്കാൻ 30 കോടി രൂപ വാഗ്ദാനം നൽകി എന്ന ലൈവ് ആരോപണം പച്ചക്കള്ളമായതിനാൽ ലൈവായി തന്നെ പൊളിഞ്ഞുപോയെന്ന് CPM ജില്ലാ സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. BJP സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കും സംസ്ഥാനത്തോട് കാട്ടുന്ന അവഗണനയ്ക്കും വർഗീയതയ്ക്കുമെതിരെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ വൻ വിജയമായി മാറിയതോടെയാണ് വിളറിപൂണ്ടവരുടെ രാഷ്ട്രീയ ഗൂഢാലോചന ഉൽപ്പന്നമാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടെ പുതിയ ആരോപണമെന്നും അദ്ദേഹം പറഞ്ഞു. കേസ് ഒത്തുതീർക്കാൻ 30 കോടി രൂപ വാഗ്ദാനം നൽകിയെന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയുടെ ലൈവ് ആരോപണം പച്ചക്കള്ളമായതുകൊണ്ട് തന്നെ അതേ ലൈവിൽ പൊടിഞ്ഞു വീഴുന്ന ചിത്രമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. BJP സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കും കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന അവഗണനക്കും വർഗീയതക്കുമെതിരെ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിരോധ ജാഥ വൻ വിജയമായതിനെ തുടർന്നുണ്ടായ വിഭ്രാന്തിയാണ് ഇത്തരമൊരു തിരക്കഥ തയ്യാറാക്കി നാട്ടിൽ കള്ളം പ്രചരിപ്പിക്കാൻ ചിലരെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടത്താൻ പ്രേരിപ്പിച്ചു. സ്വർണക്കടത്ത് കേസിലെ പ്രതിയുടെ പുതിയ ആരോപണം നേരത്തെ അവജ്ഞയോട് തള്ളിയ ജനങ്ങൾ ഇതും തിരസ്കരിക്കുക തന്നെ ചെയ്യും. ഇതിനു മുമ്പ് വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് മാധ്യമങ്ങൾ വഴിയായി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളായതിനാൽ മാധ്യമങ്ങൾ വഴി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായുള്ള തെറ്റായ ആരോപണങ്ങൾ ജനങ്ങൾ വിശ്വസിക്കാതെയായി. മാത്രമല്ല മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ നേരിട്ട് പറയുമ്പോൾ യുക്തിപദ്ധമായ ചില ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കാത്തതാണ്. അങ്ങനെ വന്നപ്പോൾ അതിന് മറുപടി പറയാൻ കഴിയുന്നില്ല. മറുപടി ഇല്ലാതാവുമ്പോൾ ചില മാധ്യമങ്ങളെ മാറ്റി നിർത്തിയിട്ട് സ്വകാര്യ മാധ്യമ പ്രവർത്തകരുടെ സമ്മേളനം മാത്രം നടത്താൻ തുടങ്ങി. അതും പൊളിഞ്ഞു. അതിനെ തുടർന്നാണ് ഇപ്പൊ ലൈവ് ആരോപണവുമായി രംഗത്ത് വന്നത്. ഫേസ്ബുക്ക് പേജിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ പുതിയ വഴി തെരഞ്ഞെടുത്തത്. വീടായാലും ഓഫീസായാലും ഫർണിച്ചറുകൾ അനുയോജ്യമാവണം, ഉപകാരപ്രദമാവണം, അലങ്കാരമാകണം, ഏറെ ആകർഷണീയമാകണം. വിലക്കുറവും ഗുണമേന്മയും വിൽപ്പനാനന്തര സേവനവും അനുകരിക്കാൻ കഴിയാത്തിടത്തോളം ടിപ് ടോപ്പ് ഉപഭോക്തൃ മനസ്സിൽ എന്നും മുന്നിൽ. ടിപ് ടോപ്പ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം. എവിടെയുള്ളതിനേക്കാളും വിലക്കുറവ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ഈട്ടി, തേക്ക്, പ്ലാവ്, അക്കേഷ്യ തുടങ്ങിയ മര ഉരുപ്പടികളിൽ വിദഗ്ധരായ തൊഴിലാളികളുടെ കരവിരുതിൽ നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ, നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഫർണിച്ചറുകൾ നിർമ്മാണ വേളയിൽ തന്നെ പോളിഷ് ചെയ്യുന്നതിന് മുൻപേ കാണുവാനുള്ള സൗകര്യം ഒരുക്കി നൽകുന്നു. വിൽപ്പനാനന്തര സേവനം വർഷങ്ങളോളം. ടിപ് ടോപ്പ് ഫർണിച്ചർ 30-ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ പുതുവത്സരത്തെ വരവേൽക്കാൻ അതിവിപുലമായ സൗകര്യങ്ങളോടെ 7,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരവുമായി ഉടൻ വരുന്നു. ടിപ് ടോപ്പ് ഫർണിച്ചർ നമ്മുടെ പയ്യാവൂരിൽ. ടിപ് ടോപ്പ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം. മൊബൈൽ 9656 84 0087.